ചേർത്തലത്തേക്ക് കുടുംബശ്രീ സി ഡി എസിന്റെ തിരികെ ഞാൻ സ്കൂളിൽ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ നടന്നു. കുട്ടിക്കാലത്തെ പൊട്ടിച്ചിരിയും കൂട്ടക്കരച്ചിലുമെല്ലാം ക്യാമ്പയിനിലൂടെ സ്കൂൾ മുറ്റത്ത് തിരികെയെത്തി. വിവാഹം കഴിച്ചു വന്നവരെ പ്രസിഡന്റ് പറഞ്ഞാലും ഇവിടെ പഠിച്ചവരല്ല കൂടുതലും. ഇപ്പൊ എത്രയോ വിദ്യാലയങ്ങൾ പഠിച്ച കുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്കെല്ലാം ആ വിദ്യാലയത്തിൽ പഠിച്ച ഓർമ്മകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് ഞാൻ പറഞ്ഞ നിങ്ങളെ കാര്യം പ്രസംഗത്തിന് വേണ്ടി ആരും കേൾക്കാൻ നിങ്ങൾ പഠിക്കാൻ വന്നവരാണ്. 46 ലക്ഷം വിദ്യാർത്ഥികളാണിന്ന് സംസ്ഥാനത്ത് ഇതുപോലെ അസംബ്ലി കൂടി നിൽക്കുന്നത്. 15,000 അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. വളരെ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങളെ 1-ാം ക്ലാസ് സ്കൂളിലേക്ക് വരുമ്പോഴുള്ള സന്തോഷം നമുക്ക് 5-ാം ക്ലാസ്സിലേക്കാണ്. നമുക്ക് ഒത്തിരി കുടുംബഭാരമുള്ളവരാണ് നിങ്ങൾ ഇന്ന്. പക്ഷെ അതൊക്കെ മറന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ ചോറും കറിയും വെച്ചിട്ട് ഓടി വന്നു. ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും റിട്ടയർഡ് അധ്യാപിക ലൂസി ടീഗൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, സി ഡി എസ് ചെയർപേഴ്സൺ ആരിസ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി. അയൽക്കൂട്ട അംഗങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് 46 ലക്ഷം കുടുംബശ്രീ വനിതകളെ സ്കൂളുകളിലേക്ക് എത്തിച്ച് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി 1 മുതൽ 10 വരെ സാധ്യമായ ഒഴിവു ദിവസങ്ങളാണ് അതാത് സി ഡി എസിന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് വിവിധ വിഷയങ്ങളിൽ വിജ്ഞാന സമ്പാദനത്തിനായി അയൽക്കൂട്ട അംഗങ്ങൾ എത്തുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചത്. രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് ക്ലാസ് സമയം. സംഘാടന ശക്തി അനുഭവ പാഠങ്ങൾ, അയൽക്കൂട്ടത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. കൂട്ടായ്മ, ജീവിത ഭദ്രത, ഞങ്ങളുടെ സന്തോഷം, ഉപജീവനം, ആശയങ്ങൾ, പദ്ധതികൾ, ഡിജിറ്റൽ കാലം എന്നിവയാണ് പാഠ്യവിഷയങ്ങൾ. Yeah.